അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീൻ അമ്മാ ബഅദു. റബ്ബി ശറഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സൂറത്തുൽ ഫാത്തിഹ ആശയ പഠന ക്ലാസ്സിലെ എട്ടാമത്തെ എപ്പിസോഡിലാണ് നാം ഉള്ളത്. അല്ലാഹു നമുക്കിത് അതിൻ്റെ ഹഖായ രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പകർത്താനുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നാം സംസാരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഈ ഭാഗം എന്താണതിൻ്റെ ആശയം? ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. യഥാർത്ഥത്തിൽ ആരാധന അള്ളാഹുവിനോട് മാത്രമാണ് ചെയ്യുന്നത്. സഹായാർത്ഥനയും യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രമേ നടത്തുന്നുള്ളൂ. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വക്താക്കളാകുന്ന നമ്മെ സംബന്ധിച്ച് നമ്മളൊക്കെ അള്ളാഹുവല്ലാത്തവർക്ക് ആരാധന നടത്തുന്നവരാണ്. അവർ ചെയ്യുന്നതൊക്കെ ശിർക്കാണ്, അവർ ചെയ്യുന്നത് കുഫറാണ്, അവർ ആയിരം വട്ടം കാഫിറുകളാണ് എന്നൊക്കെ പറഞ്ഞ് ചില നവീന ആശയക്കാർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വക്താക്കളെ പറ്റി പറയാറുണ്ട്. സത്യത്തിൽ നാം ചെയ്യുന്നത് ഒരിക്കലും ശിർക്കും കുഫറും അല്ലേ അല്ല, മറിച്ച് നാം ചെയ്യുന്ന ആദരവിനെ സംബന്ധിച്ചും ബഹുമാനത്തെ സംബന്ധിച്ചും അത് ഇബാദത്താക്കി ചിത്രീകരിക്കുകയാണ്. ഒരു കർമ്മം എപ്പോഴാണ് ഇബാദത്താകുന്നത്? അതിൻ്റെ നിർവചനം അനുസരിച്ചാണല്ലോ. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു ഇബാദത്തിൻ്റെ നിർവചനം പറയുന്നത് കാണാം. വൽ ഇബാദത്തു അഖ്സാ ഗായത്തിൽ ഖുലൂഇ വത്തദല്ലുലി. ഇബാദത്ത്, ആരാധന എന്ന് പറഞ്ഞാൽ പരമമായ താഴ്മയും വിനയവും വണക്കവുമാണ്. പരമമായ താഴ്മയും വിനയവും വണക്കവും, അതാണ് ആരാധനയാവുന്നത്. എല്ലാത്തത് ഒരു ആദരവ്, ഒരു മഹാനെ ആദരിച്ചു, അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ചു, അല്ലെങ്കിൽ അവരെ പേര് വിളിച്ചു, അതുകൊണ്ട് ഒരിക്കലും അത് ഇബാദത്താകുന്നില്ല. പരമമായ വണക്കവും വിനയവും ഉണ്ടാകുമ്പോഴാണ് ഇബാദത്താകുന്നത്. ജീവിച്ചിരിക്കുന്നവരായാലും മരണപ്പെട്ടവരായാലും അല്ലാഹുവല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കൽ ശിർക്ക് തന്നെയാണ്. ആരാധന ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ, അല്ലാഹുവല്ലാത്ത ഏത് വ്യക്തികളായാലും ശക്തികളായാലും അവർക്ക് ആരാധന അർപ്പിക്കുമ്പോൾ അത് ശിർക്ക് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. നേരെ മറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വാക്താക്കളാകുന്ന നാം ചെയ്യുന്നത് എങ്ങനെയാണ് ശിർക്കും കുഫറുമാകുന്നത്? ഇപ്പോൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, എന്താണ് അതിൻ്റെ അർത്ഥം? ഏത് വിഷയത്തിലും സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. അപ്പം ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. ഏത് വിഷയത്തിലും സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രം തന്നെയാണല്ലോ. അത് ഭൗതിക വിഷയമായാലും അഭൗതിക വിഷയമായാലും ഏത് വിഷയത്തിൽ നമുക്ക് ലഭിക്കുന്ന സഹായവും അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. ഡോക്ടറിലൂടെ കിട്ടുന്ന സഹായമാവട്ടെ, മറ്റൊരു വ്യക്തിയിലൂടെ കിട്ടുന്ന സഹായമാവട്ടെ, നമ്മുടെ മക്കളിലൂടെ കിട്ടുന്ന സഹായമാവട്ടെ, എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അത് ഭൗതിക മാർഗത്തിലൂടെ ആയാലും അഭൗതിക മാർഗത്തിലൂടെ ആയാലും അമ്പിയാക്കന്മാരിലൂടെ കിട്ടിയ സഹായമായാലും ഔലിയാക്കളിലൂടെ കിട്ടിയ സഹായമായാലും ഏത് സഹായവും അതെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം മറികടന്ന് അമ്പിയാക്കന്മാരായാലും ഔലിയാക്കന്മാരായാലും അവർക്ക് ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. ഒരു വലിയനും, അത് ഔസുലാല മുഹീദ്ദീൻ ഷെയ്ഖ് ആവട്ടെ, ബദരീങ്ങളാവട്ടെ, മമ്പുറം തങ്ങളാവട്ടെ, ഏത് മഹാന്മാരാവട്ടെ, അവർക്കൊന്നും ഒരു ഉപകാരവും ഉപദ്രവമൊന്നും
അള്ളാഹുവിൻ്റെ തീരുമാനം മറികടന്ന് ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. മറിച്ച് അള്ളാഹു അവർക്ക് നൽകുന്ന മുഅ്ജിസത്ത് കൊണ്ട്, അള്ളാഹു അവർക്ക് നൽകുന്ന കറാമത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടെ ഉദ്ദേശത്തോടുകൂടെ അവർ സഹായിക്കും. ഈ വിശ്വാസത്തിൽ എന്താ തെറ്റുള്ളത്? ഇത് ശിർക്കൊന്നുമല്ല, ഇത് കുഫറും അല്ല. ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ തഫ്സീറിൽ ഇബ്നു കസീറിൽ തന്നെ കാണാം. ഒന്നാം വാല്യം 135-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. വ ഇയ്യാക നസ്തഈൻ ഐ അലാ ത്വാഅതിക വഅലാ ഉമൂരിന കുല്ലിഹ, എല്ലാ കാര്യങ്ങൾക്കും നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. അപ്പം നമ്മുടെ എല്ലാ കാര്യം, ആരിലൂടെ കിട്ടുന്ന സഹായമായാലും, അത് ഭാര്യയിലൂടെ കിട്ടുന്ന സഹായമായാലും, മക്കളിലൂടെ കിട്ടുന്ന സഹായമായാലും, ഡോക്ടറിലൂടെ കിട്ടുന്ന സഹായമായാലും, എല്ലാ സഹായവും ഞങ്ങൾ തേടുന്നത് നിന്നോട് മാത്രമാണ്. ഏത് ആളിലൂടെ കിട്ടുകയാണെങ്കിലും, അല്ലാഹു തആല പല സംവിധാനങ്ങൾ ലോകത്ത് വെച്ചിട്ടുണ്ട്. പലരിലൂടെയുമാണ് ലോകത്ത് എല്ലാം നാം അനുഭവിക്കുന്നത്. സഹായങ്ങളെല്ലാം പല വസ്തുക്കളിലൂടെയാണ് കിട്ടുന്നത്. അത് മഹാന്മാരിലൂടെയും ആവാം, അല്ലാത്തവരിലൂടെയും ആവാം, എങ്ങനെയും സഹായമാവാം. ശുദ്ധമായ ഖുർആൻ സൂറത്ത് മാഇദ 55-56-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു ലദീന യുഖീമൂന സ്സലാത്ത വയൂതൂന സ്സകാ വഹും റാകിഊൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് കാണാം. ഇന്നമാ വലിയുക്കുമുല്ലാ, നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്. വറസൂലുഹു, അല്ലാഹുവിൻ്റെ റസൂലുമാണ്. വല്ലദീന ആമനു, മുഅ്മിനീങ്ങളാകുന്ന ആളുകളുമാണ്. ആ മുഅ്മിനീങ്ങൾ നിങ്ങളെ സഹായിക്കും. സച്ചരിതരാകുന്ന മഹാന്മാർ സ്വാലിഹീങ്ങൾ, അവരൊക്കെ നിങ്ങളെ സഹായിക്കും. ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഇവിടെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ബഹ്റുൽ മുഹീത്തിൽ 4-ാം വാല്യം 461-ാം പേജിൽ പറയുന്നത് കാണാം. വലാഹിറു കൗലിഹി വല്ലദീന ആമനു, വല്ലദീന ആമനു എന്ന ആ വാക്കിൻ്റെ അർത്ഥം അതിൽ നിന്ന് പ്രകടമാകുന്നത് ഉമൂമു മൻ ആമന മിൻഹും വമൻ ബഖിയ, പ്രസ്തുത വചനത്തിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഉൾപ്പെടും. അപ്പം ജീവിച്ചിരിക്കുന്ന ആളുകളും സഹായിക്കും, മരിച്ചവരും സഹായിക്കും. ഇത് ഖുർആന്റെ ആശയം വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ബഹ്റുൽ മുഹീത്തിൽ മുഫസ്സിർ പറയുകയാണ്. അപ്പം ചുരുക്കത്തിൽ, മഹാന്മാരാകുന്ന ആളുകൾ അവർ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മഹാനാകുന്ന മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അൻ മാലികിൻ ഖാല അസാബന്നാസ ഖഹതുൻ ഫീ സമനി ഉമർ റളിയല്ലാഹു അൻ, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ കഠിനമായൊരു വരൾച്ച ഉണ്ടാവുകയാണ്. ആ വരൾച്ച ഉണ്ടായ സമയത്ത് ഫജാ അർജുലുൻ ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ ഭാഗത്തേക്ക് വരികയാണ്. ഫഖാൽ, അദ്ദേഹം പറയാണ്, യാ റസൂലല്ലാഹ്, മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത്, യാ റസൂലല്ലാഹ് ഇസ്തസ്കിലി ഉമ്മത്തിക, അങ്ങയുടെ സമുദായത്തിന് മഴക്ക് വേണ്ടി ഒന്ന് തേടണം, മഴക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന രൂപത്തിൽ. ഫഇന്നഹും ഖദ് ഹലകു, അവർ നാശത്തിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയുടെ ഖബറിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫഅതാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, ഉറക്കത്തിൽ റസൂലുള്ളാഹി തങ്ങൾ വരികയും ആ മനുഷ്യനോട് പറയുന്നു, ഈത്തി ഉമറ, നീ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ല്, അന്ന് ഭരണം നടത്തുന്ന ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു, എന്നിട്ട് ഫഖറഹു മിന്നി സലാം, എൻ്റെ സലാം അസ്സലാമു അലൈക്കും പറയണം. വഅഖ്ബിറുഹും അന്നഹും മുസ്ഖൂൻ, അവർക്ക് വെള്ളം നൽകപ്പെടുമെന്ന് അറിയിക്കണം, മഴ കിട്ടും. കണ്ടോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ സുഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ വന്ന് അങ്ങനെ അദ്ദേഹം മഴക്ക് വേണ്ടി തേടി, അങ്ങനെ മഴ ലഭിക്കുമെന്ന സന്തോഷ വാർത്ത ഉമർ റളിയല്ലാഹു അൻഹു അറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിലൂടെ നിർദ്ദേശം കൊടുത്തു. ഇതൊക്കെ ഉണ്ടായി മരണപ്പെട്ടുപോയ നബിയോടുള്ള സഹായാർത്ഥന ശിർക്കാണെങ്കിൽ ഒരിക്കലും ഈ സംഭവം ആളുകൾ ഇത് ഉദ്ധരിക്കില്ലല്ലോ. ഈ ഹദീസിനെ പറ്റി പറയുന്നത് വഹാദാ ഹദീസുൻ വഹാദാ ഇസ്നാദുൻ സഹീഹുൻ, ഇത് സഹീഹായ പരമ്പരയിലൂടെ തിരപ്പെട്ട ഹദീസാണ്. അൽ ബിദായത്തു വന്നിഹായ 7-ാം വാല്യം 111-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ആ മരണപ്പെട്ട നബിയോടുള്ള സഹായാർത്ഥന ശിർക്കാണെന്ന് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞില്ല. ഈ വിഷയം ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹുവിന് അവിടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ സന്തുഷ്ടനായിട്ടുണ്ട്. മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു
ഖബറിൽ നിന്ന് നൽകിയ ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക ചെയ്തത്, അത് ശിർക്കാണ്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഉദ്ധരിക്കുന്നവരാണ് അൽ ബിദായത്തു വൻ നിഹായയിൽ ഹാഫിള് ഇബ്നു കസീർ അത് പറയുന്നുമുണ്ട്, അൽ ബിദായത്തു വൻ നിഹായയിൽ. അപ്പൊ അതുകൊണ്ട് മഹാന്മാര് സഹായിക്കും, അവരുടെ ഭാഗത്തു നിന്ന് സഹായം വിശ്വാസികൾക്ക് ലഭിക്കും. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നതിന് ഒരിക്കലും മഹാന്മാരുള്ള സഹായാർത്ഥന എതിരല്ല, മറിച്ച് അവർക്ക് അള്ളാഹു നൽകുന്ന മുഇജിസത്തെ കറാമത്ത് കൊണ്ട് അവർക്ക് സഹായിക്കാൻ കഴിയുമെന്ന് തന്നെയാണുള്ളത്. വേറെയും ഒരുപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹദീസുകളും തെളിവുകളും എല്ലാം ഉണ്ട്. സമയക്കുറവ് കാരണം ഞാൻ ചുരുക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ലത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.